السلام عليكم ورحمة الله تعالى وبركاته مساء الخير وازاهير التحيات لكم جميعا يا افلاذ كبدي وعشاق اللغة العربية ونسأل الله ان يجعل لنا هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا معكم اخوكم صبيح مشرف فنتحدث اليوم عن خبر صحفي اسرائيل تعلن بدء مرحلة طرد ايران من سوريا ഇസ്രായേൽ ഇറാനെ സിറിയയിൽ നിന്നും ആട്ടി ഓടിക്കുന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ പ്ലാനിങ് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഇസ്രായേൽ തൊഴിലിൻ ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു ബദ് അമർഹലത്ത് തുറതി ഇറാൻ ഇറാനിനെ സിറിയയിൽ നിന്നും ആട്ടി പുറത്താക്കേണ്ട ഒരു സമയമെടുത്തിരിക്കുന്നു അപ്പം അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ആരംഭിക്കുകയാണ് തുടർ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നു എന്ന് പറയുകയാണ് വാർത്ത കുത്തില അർബ മുഖാത്തിലീൻ മിൻ തംതാബിഅലി തെഹ്റാൻ കുത്തില അർബ് മുഖാത്തിലീൻ മിൻ തംതാബി അലി തെഹ്റാൻ തെഹ്റാൻ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ തലസ്ഥാനാണ് അപ്പോൾ ഇറാൻ്റെ ഒരുപാട് സംഘടന തന്തൈമാ ഗ്രൂപ്പ് സംഘടന എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ആ സംഘടനയിൽ പെട്ട നാലാളുകൾ കൊല്ലപ്പെട്ടു ഫിക്കസ്ഫ് ഇറ ഇസ്രി ഒരു ഇസ്രീൽ ബംബാഡ്മെൻറ്റ് ബോംബ് വർഷം എന്നതിനൊക്കെയാണ് കസ്ഫ് എന്ന് പറയാം ബോംബ് ബോംബിട ബോംബ് സ്ഫോടനം കസ്ഫ് ഇംഗ്ലീഷിൽ ബംബാഡ്മെൻറ്റ് എന്നൊക്കെ പറയാം ഷെല്ല് ഷെല്ലാക്രമണം ഷെല്ലിങ് എന്നൊക്കെ പറയാം അപ്പോൾ അതിൽ ലിമവാക് അകുർബ് ഡിമസ്ക് ഡെമസ്കസിൻ്റെ അടുത്തുള്ള സൈറ്റുകൾ അവിടെയുള്ള സ്ഥലങ്ങളിൽ അവർ വർഷിച്ച ബോംബ് സ്ഫോടനത്തിൽ നാലാളുകൾ കൊല്ലപ്പെട്ടു ഫജറംസ് ഇന്നലെ ഫജറോടെ അടുത്ത സമയം ഫജർ എന്ന് പറയുന്ന ആ ഒരു സമയം സുബഹിക്ക് മുമ്പുള്ള ആ ഒരു സമയത്താണ് സംഭവം നടക്കുന്നത് ബാദ് സഅത്ത് മിന്നെ ഔലാൻ വസീർ ദിഫാ ഇൽ ഇസ്രാഹ്ലി നഫ്താലി ബെനറ്റ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചതിന്റെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരം ഒരു സംഭവം അരങ്ങേറുന്നത് നഫ്താലി ബെനറ്റി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പ്രഖ്യാപിച്ചത് ബദ് മർഹലത്ത് തറദ് ഇറാൻ മിൻസൂരിയ സിറിയയിൽ നിന്നും ഇറാനെ എക്സ്പോൾസ് ചെയ്യാനുള്ള പുറത്താക്കാനുള്ള മർഹല അതിൻ്റെ ഘട്ടം തുടങ്ങാൻ അത്തരം പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരം ഒരു സംഭവം അരങ്ങേറിയത് അടുത്ത പാരഗ്രാഫ് സിറിയയിൽ അവർ നടത്തുന്ന ഒട്ടുമിക്ക അക്രമ പ്രവർത്തനങ്ങളുടെയും പ്രവർത്തനങ്ങളിലും അവരുടെ പതിവ് എന്നതുപോലെ സാധാരണഗതിയിൽ ഒരു അക്രമം നടത്തിയാൽ അവർ ചെയ്യാറുള്ളത് പോലെ തന്നെ ഇന്തനാൽ മസ് അധികാരികളൊക്കെ ഈ പ്രാവശ്യവും വിട്ടുനിന്നു ഹാദിഹിൽ മറ ഈ പ്രാവശ്യവും ഐദൻ അനി തത്തറുഖ് മുബാഷറത്ത് ഹാദൽ കസ്ഫ് ഏർ വളരെ ഡയറക്റ്റായിട്ട് നേരിട്ട് ഈ ഒരു അക്രമം നടത്തുന്ന രീതി അതിൽ നിന്നും മാറി നേരിട്ട് ഈ അക്രമത്തിലേക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നൊരു രീതി മാറി വക്തഫോ ബിനശ്രി തകാരീർ ലിഹലുൽ അറബി അവർ അറബ് മീഡിയയിൽ ചില പോസ്റ്റുകൾ ചില റിപ്പോർട്ടുകളൊക്കെ പോസ്റ്റ് ചെയ്ത് മതിയാക്കി നിർത്തിയായിരുന്നു അതുകൊണ്ട് സമാധാനിക്കുകയായിരുന്നു ഹൗൽ അൽ മോദ്രി തഫ്സീൽ വളരെ വിശദമായി തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറബ് മീഡിയയിൽ ചില റിപ്പോർട്ടുകൾ എഴുതി നിർത്തിയിരിക്കുകയായിരുന്നു ഇവർ അല്ലാതെ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇതിൻ്റെ അധികാരികൾ ഇസ്രായേലിൻ്റെ അധികാരികൾ ഒന്നും മിണ്ടിയില്ല ലാക്കിൻ പക്ഷെ അൽകസ് ജഅബാദ് ദിഫ മസാ അല്ലാഹ് ഇത് ഇവിടെ എടുത്തു പറയണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വൈകിട്ട് മസാഅഅലഹത്ത് ഈ വസീറുദ്ദിഫ പ്രതിരോധ മന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിന്റെ ശേഷമാണ് ഇത്തരമൊരു പ്രവർത്തനം ഉണ്ടായത് അപ്പൊ പിന്നെ അധികാരികൾ മാറി നിൽക്കുന്നതുകൊണ്ട് അർത്ഥമില്ല എന്നർത്ഥം കാരണം അദ്ദേഹം പറഞ്ഞത് ലൗമായിക്കും ചെവികളൊക്കെ കൂർപ്പിച്ചു നിന്നോളൂ വന്ത നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കൂ പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കാനിരിക്കുന്നു കാണാനിരിക്കുന്നു എന്ന പദം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറിയില്ല മെഹ്വറിൽ നിന്നും തമഹ്വർ വരുന്നത് പോലെ മർക്കസിൽ നിന്നും തമർക്കസ എന്ന പദം വരുന്നത് പോലെ ഒരു സുനായി ആയിട്ടുള്ള ഒരു മസ്ദർ എന്നാണ് പറയാം അങ്ങനെ തന്നെ മനസ്സിലാക്കുക ഒരു സുനായി ആയിട്ടുള്ള മസ്ദർ ഇപ്പം മർക്കസ് എന്ന് പറഞ്ഞാൽ സെന്റർ തമർക്കസ എന്ന് പറഞ്ഞാൽ സെന്റർ ആയികൊണ്ട് ആയിക്കൊണ്ട് മൗദിയ എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ആ സ്ഥലത്ത് ആയിരിക്കേ അവിടെ കുടികൊള്ള എന്നൊരാശയം അപ്പോൾ ഇറാന് സിറിയയിൽ കുടികൊള്ളുന്ന കാര്യങ്ങളൊക്കെ കടിഞ്ഞാണിട്ട് നിർത്തുക അവരെ നിയന്ത്രിക്കുക എന്ന പ്രവർത്തനം ഞങ്ങൾ തുടരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മാത്രല്ല ഞങ്ങൾ ചെയ്യുന്നത് ഫഹസ്ബു എന്ന് പറഞ്ഞാൽ ഫക്കത്ത് അത്തരം കാര്യങ്ങൾ മാത്രമായിട്ട് ഞങ്ങൾ ഒതുക്കുന്നില്ല ബൽ ഇന്തൽ അഭിഷേകൽ ഹാദ് വളരെ ശക്തമായി തന്നെ മിനൽ ലുജും ഇല ഇലത്തറത് ഞങ്ങൾ ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തുക എന്നൊരു രീതിയിൽ നിന്നും മാറി ആട്ടി ഓടിക്കാനുള്ള പരിപാടികൾ തന്നെ എടുക്കുകയാണ് ആക്ഷൻ എടുക്കുകയാണ് അക്സു അക്സിദ് ഉത്തറദ് ഇറാൻ മിൻസൂരിയ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറാനിന് എന്ത് ചെയ്യുക സിറിയയിൽ നിന്നും ആട്ടി ഓടിക്കുക എന്ന് തന്നെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം വസീർ ദിഫ നടത്തിയതിന് ശേഷമാണ് കസ്ഫ് ബംബാഡ്മെന്റ് ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ മേലുള്ള ലക്ഷ്യം ആരൊക്കെയാണ് നടത്തിയത് എന്നൊക്കെ വ്യക്തമാണ് ഓഫി മോസ്കോ റഷ്യയിൽ മോസ്കോ എന്ന് പറഞ്ഞാൽ റഷ്യന്റെ ക്യാപിറ്റൽ അവിടെ തെജനപ്പത്തിൽ ഔസാത്ത് റസ്മിയ റുസിയ റഷ്യൻ ഒഫീഷ്യൽ വൃന്ദ വൃത്തങ്ങൾ ദവാർ എന്നൊക്കെയാണ് ഔസാത്ത് എന്ന് പറഞ്ഞാൽ എരവാൻ എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സെർച്ച് ചെയ്ത് ഔസാത്ത് എന്നതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം എരവാൻ അതായത് ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളൊരു ഉണ്ട് ഏതായാലും ഇവിടെ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി റഷ്യൻ ഒഫീഷ്യൽ വൃത്തങ്ങൾ വിട്ടുനിന്നു അലീഖ് ഇത്തരമൊരു ബമ്പാർട്ട്മെൻറ്റ് വന്നതിനെ തുടർന്ന് ഒരു കമൻറ്റ് അവർ പ്രത്യേകിച്ചൊന്നും കമൻ്റ് ഒന്നും ചെയ്തില്ല അത് ഉപേക്ഷിച്ചു നടത്തും ഫിഹഇൻ ഏത് സമയം ഇക്തഫത്ത് വസായി ഹക്കൂമിയ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായ മീഡിയ എന്ത് ചെയ്തു ബി തെറാർ റിവായത്ത് ദിമസ്ക് ഡെമസ്കസിൻ്റെ ആ ഒരു നെഗറ്റീവ് റിപ്പീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡെമസ്കസിൻ്റെ ഒരു അവസ്ഥയെ ആവർത്തിച്ച് പറഞ്ഞു ഹൗല തസദ്ദിയ ദിഫാഹത്തിൽ ഇസ്രായേലി ഇസ്രായേലിന്റെ പരാക്രമങ്ങൾക്ക് ഡെമസ്കസ് സെറിയ നടത്തുന്ന വ്യോമയാന പ്രതിരോധ പ്രവർത്തനങ്ങൾ അവരുടെ ആ ഒരു ചെറുത്തുനിൽപ്പ് അതിനെ കുറിച്ച് സംസാരിച്ചു എന്നതല്ലാതെ മറ്റു ഈ കസ്ഫിനെ കുറിച്ചൊന്നും ഇപ്പൊ ഉണ്ടായിട്ടുള്ള ബൊംബാഡ്മെന്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു കമൻ്റ് ഒന്നും റഷ്യ ചെയ്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊരു പൊളിറ്റിക്കൽ ഖബറാണ് ആ അർത്ഥത്തിൽ തന്നെ എടുക്കുക لا تنسون هيك لاريه ان شاء الله اوصيكم بالدعاء شكرا لحسن استماعكم والسلام عليكم